IPS കുപ്പായം അഴിച്ചുവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ കെ അണ്ണാമലൈ കടന്നു വന്ന വഴികൾ ദുർഘടമായിരുന്നു. തമിഴ്നാട്ടിൽ ചുവടുറപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ ചുമതലയേൽപ്പിച്ചപ്പോൾ അത് പല നേതാക്കളെയും ഞെട്ടിച്ചിരുന്നു. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങളിൽ നേരിട്ടിടപെട്ട യഥാർത്ഥ നേതാവാണ് അണ്ണാമലൈ. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെക്കുമെന്ന തരത്തിൽ പുറത്തുവന്ന റിപ്പോർട്ട് BJP നേതൃത്വത്തിനും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. പാർട്ടിക്കുള്ളിൽ നിന്നുള്ള മുറുമുറുപ്പുകളെയും ധീരമായി നേരിട്ട് സിംഗം മുന്നേറുന്നതിനിടയിലാണ് ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. തമിഴ്നാട്ടിൽ BJP അണ്ണാ DMK സഖ്യത്തിൽ വിള്ളൽ വീണു തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഇതിനിടെയാണ് BJP സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ രാജ്ഭീഷണിയുമായി അണ്ണാമലൈ രംഗത്തെത്തിയത്. അണ്ണാ DMK സഖ്യം തുടരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമെങ്കിൽ താൻ പാർട്ടി അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന് അണ്ണാമലൈ കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ പാർട്ടി വളരണമെങ്കിൽ BJP സ്വതന്ത്രമായി നിൽക്കണമെന്നും ഏതെങ്കിലും ദ്രാവിഡ പാർട്ടിക്ക് പിന്നിൽ നിന്നതുകൊണ്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന ഭാരവാഹികളടക്കം 13 പേർ കഴിഞ്ഞ ആഴ്ച രാജിവെച്ച് അണ്ണാ DMK ചേർന്നിരുന്നു. ചെന്നൈ വെസ്റ്റ് ജില്ലാ IT ഭാരവാഹികളായ 13 പേരാണ് രാജിവെച്ചത്. BJP IT വിഭാഗം സംസ്ഥാന കൺവീനറായിരുന്ന CTR നിർമ്മൽകുമാർ അണ്ണാമലയുമായുള്ള ഭിന്നതയെ തുടർന്നാണ് രാജിവെച്ചത്. എന്തായാലും കേന്ദ്ര നേതൃത്വം അണ്ണാമലയുടെ അഭിപ്രായത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന ചോദ്യം ഉയരുകയാണ്. BJPക്കുള്ളിൽ തന്നെ അണ്ണാമലയ്ക്കെതിരെ ഒരു വിഭാഗം പ്രവർത്തിച്ചിരുന്നു എന്ന സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും മലയാളികൾക്ക് പോലും പ്രിയങ്കരനായ നേതാവായ അണ്ണാമലൈ BJPയുടെ നേതാവായി തുടരണമെന്നാണ് ജനങ്ങളുടെയും ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.